ഹായ് ഹലോ, നമസ്കാരം. നമ്മുടെ തലയിലൊക്കെ ഉണ്ടാവുന്ന താരം മാറാൻ വേണ്ടിയിട്ടും മുടിയൊക്കെ നന്നായിട്ട് സ്ട്രെങ്ത്തോടുകൂടി വളരാൻ വേണ്ടിയിട്ടും ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ല. താരം വരുമ്പോൾ ഭയങ്കര ചൊറിച്ചിലായിരിക്കും തലയൊക്കെ. അപ്പോൾ തല ചൊറിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് ഇത്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. എല്ലാവർക്കും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ, സാധാരണ നോർമൽ വെളിച്ചെണ്ണ എടുക്കണം. പിന്നെ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്താലും മതി. അപ്പോൾ ഈ ഒരു സ്പൂൺ വെളിച്ചെണ്ണ നമുക്കെടുത്തിട്ട് അതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ മൈലാഞ്ചി വേണം. മൈലാഞ്ചി അരച്ചത് നല്ലയിൽ കിട്ടുമെങ്കിൽ മൈലാഞ്ചിയിൽ അരച്ചത് ചേർത്താൽ മതി. അല്ലെങ്കിൽ പൊടിച്ചതായാലും കുഴപ്പമില്ല, നമുക്ക് നല്ല നാച്ചുറലായിട്ടുള്ള കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ കളറ്, മുടിക്ക് കളറ് വരുമോ എന്നുള്ള പേടിയുള്ളവരാണെങ്കിൽ ഒരു അര സ്പൂണോളം മാത്രം ഉപയോഗിച്ചാൽ മതി. അങ്ങനെ കളറ് വരാനുള്ള ചാൻസ് ഇല്ല. നമ്മളിതൊക്കെ എല്ലാം കൂടി ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കളറൊന്നും ചേഞ്ച് ചെയ്യൂല. അപ്പോൾ ഇങ്ങനെ പേടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രം മൈലാഞ്ചി വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, അര സ്പൂണോളം ഉപയോഗിച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ തൈരാണ് വേണ്ടത്. നല്ല കട്ടത്തൈരൊക്കെ ഉണ്ടെങ്കിൽ ആ തൈരും നമുക്ക് തലയിലുണ്ടാവുന്ന ചൊറിച്ചിലൊക്കെ മാറാനായിട്ട് നല്ലതാണ്. അപ്പോൾ തൈരുണ്ടെങ്കിൽ തൈരും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത്, അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓരോ സാധനങ്ങൾ ചേർക്കുമ്പോഴും അതും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓരോ സ്പൂൺ വീതം എല്ലാം നമുക്ക് ചേർത്താൽ മതി. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു മുട്ട വേണം. മുട്ടയുടെ രണ്ടും വേണം കേട്ടോ, യോക്കും അതിലേക്കിടണം, മുട്ടയുടെ വെള്ളയും അതിലേക്ക് ഇട്ടിട്ട് വേണം നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മളിപ്പോൾ ചേർത്തതിലേക്ക് മുട്ടയുടെ യോക്കും ഇത് രണ്ടും കൂടി നന്നായിട്ടും മിക്സ് ചെയ്തെടുക്കണം. മുട്ട ചേർക്കുന്നതാണെങ്കിലും പ്രോട്ടീൻ ഒക്കെ എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. മുടി നല്ല സിൽക്കി ആയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് നിങ്ങൾക്കത് ഒരു പ്രാവശ്യത്തെ യൂസിൽ തന്നെ അറിയാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് കിടക്കും നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്രയും നല്ല ഹെൽത്ത് ഉണ്ടാവാനായിട്ട്, മുടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവാനായിട്ട് നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അരമുറി ചെറുനാരങ്ങ, അതും കൂടി അതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. ചെറുനാരങ്ങ മാത്രം തന്നെ നമുക്ക് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ തന്നെ പകുതി ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് തലയിൽ നല്ലൊരു തണുപ്പും കിട്ടും. ഇപ്പോൾ മൈലാഞ്ചിയിലേക്ക് ചേർത്തേക്കണ കാരണം തലക്ക് നല്ലൊരു തണുപ്പും കിട്ടും, നല്ലൊരു ഇതായിരിക്കും. അപ്പോൾ ഡെഡായിട്ടുള്ള ഇതൊക്കെ മാറിയിട്ട് നല്ല പുതിയ മുടി കിളിർക്കാനൊക്കെ നല്ലതാണ് നമുക്കിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഉപയോഗിച്ചാൽ മതി. എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് അതിൻ്റെ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു കാ മണിക്കൂറോളം വേണമെങ്കിൽ നമുക്കിരിക്കാം. പിന്നെ ജലദോഷം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ അധികം സമയം ഇരിക്കണമെന്നില്ല, കുറച്ച് നേരം നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ എന്തെങ്കിലും സ്മെല്ലൊക്കെ ഇത് വരുന്നുണ്ടെങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പു ഉപയോഗിച്ച് കഴുകാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തൊക്കെ തേച്ചിട്ടും താരൻ മാറാത്തവരെ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ താരൻ മാറുകയും ചെയ്യും, നന്നായിട്ട് മുടി വളരുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഇതേപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ തലയിലുണ്ടാകുന്ന താരനും മുടി പേനൊക്കെ ഉണ്ടെങ്കിൽ ആ പേനൊക്കെ പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ നിങ്ങളുടെ കമൻസൊക്കെ താഴെ അറിയിക്കണം. താങ്ക് യു.